ലക്ഷദ്വീപിലെ ഭരണപരിഷ്കാര നടപടികൾക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. ഡയറി ഫാമുകൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ്, സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ മാംസാഹാരം ഒഴിവാക്കിയ നടപടി എന്നിവയാണ് സ്റ്റേ ചെയ്തത്. ഇതിനിടെ കോവിഡ് ക്വാറന്റൈൻ ലംഘനം ചൂണ്ടിക്കാട്ടി ഐഷ സുൽത്താനയ്ക്ക് ദ്വീപ് ഭരണകൂടം നോട്ടീസ് നൽകി. ലക്ഷദ്വീപിലെ രണ്ട് ഡയറി ഫാമുകൾ അടച്ചുപൂട്ടാനായി മൃഗസംരക്ഷണ വകുപ്പ് ഇറക്കിയ ഉത്തരവും സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണത്തിലെ പരിഷ്കരണങ്ങളുമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. അന്തിമ വിധിയുണ്ടാകും വരെ ഡയറി ഫാമുകളിലെ ലേല നടപടികൾ നിർത്തിവെക്കാനും സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണത്തിൽ പഴയ രീതി തുടരാനും കോടതി ഉത്തരവിട്ടു. ഉച്ചഭക്ഷണത്തിൽ നിന്നും ഇറച്ചി ഒഴിവാക്കിയത് വിഭവങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുവാൻ സൗകര്യങ്ങളില്ലാത്തതിനാലാണെന്നും ലാഭകരമല്ലാത്തതിനാലാണ് ഫാമുകളും അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതെന്നും ലക്ഷദ്വീപ് ഭരണകൂടം കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനിടെ കോവിഡ് ക്വാറന്റീൻ ലംഘനം ചൂണ്ടിക്കാട്ടി ഐഷ സുൽത്താനയ്ക്ക് ദ്വീപ് ഭരണകൂടം നോട്ടീസ് നൽകി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നൽകിയ ഇളവുകൾ ദുരുപയോഗം ചെയ്തു, കോവിഡ് രോഗികളെ പാർപ്പിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചു, ജനങ്ങളുമായി അടുത്തിടപഴകി തുടങ്ങിയവയാണ് ആരോപണം. ക്വാറന്റീൻ ലംഘനം തുടർന്നാൽ കേസെടുക്കുമെന്നും കളക്ടറുടെ നോട്ടീസിലുണ്ട്. 24 കൊച്ചി.